ബ്രിട്ടന്റെ ഫൈസർ വാക്സിന് അനുമതി നൽകിയെന്ന് കേട്ടപ്പോൾ തന്നെ ഇന്ത്യക്കാർ ബ്രിട്ടനിലേക്ക് എങ്ങനെ പറക്കും എന്ന ആലോചനയിലാണ്. കോവിഡ് വാക്സിന് വേണ്ടി ബ്രിട്ടനിലേക്ക് പോകാനൊരുങ്ങി ഇന്ത്യക്കാർ. ഫൈസർ വാക്സിന് ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകിയതോടെ കുത്തിവയ്പ്പിനായി യു കെയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നിരവധി ഇന്ത്യക്കാർ അന്വേഷണം ആരംഭിച്ചുവെന്ന് ട്രാവൽ ഏജന്റുമാർ അറിയിച്ചു. എത്രയും പെട്ടെന്ന് യു കെക്ക് പോകുന്നതിനായുള്ള മാർഗങ്ങളാണ് ഇന്ത്യക്കാർ തേടുന്നത്. അടുത്ത ആഴ്ച പൊതുജനങ്ങൾക്കായി ബ്രിട്ടനിൽ ആരംഭിക്കുന്ന കൂട്ട വാക്സിനേഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി 3 നൈറ്റ് പാക്കേജ് ആണ് ഒരു ഏജന്റ് തയ്യാറാക്കുന്നത്. പക്ഷെ ബ്രിട്ടനിൽ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനാണ് ഫൈസർ വാക്സിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളത് ഇതുവരെ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടില്ല. US കമ്പനിയായ ഫൈസറും ജർമ്മൻ കമ്പനിയായ ബയോൺടെക്കും ചേർന്ന് വികസിപ്പിച്ച വാക്സിന്റെ 2 ഡോസ് വീതം നൽകുന്നതിനാണ് ബ്രിട്ടൻ നിലവിൽ അനുമതി നൽകിയത്. സ്വതന്ത്ര റെഗുലേറ്ററായ മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയുടെ വിശകലനത്തിന് ശേഷമാണ് ഇവർ അനുമതി നൽകിയത്. കോവിഡ് വാക്സിൻ ലഭിക്കുന്നതിന് എങ്ങനെ എപ്പോൾ യു കെക്ക് പോകാൻ സാധിക്കുമെന്ന് ചിലർ അന്വേഷിച്ചതായി മുംബൈയിലെ ട്രാവൽ ഏജന്റ് പറഞ്ഞു. ഇന്ത്യക്കാർക്ക് യു കെയിൽ വാക്സിൻ കിട്ടുമോ എന്ന് പോലും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും വയോധികർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭ്യമാക്കുന്നതെന്നും അവരോട് പറഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി. ഫൈസർ വാക്സിനെ കുറിച്ച് ബുധനാഴ്ച യു കെ സർക്കാരിന്റെ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം ഓഫ് സീസൺ ആയിരുന്നിട്ടുകൂടി യു കെ വിസ ലഭിച്ചവരും ലണ്ടനിലേക്ക് പോകാൻ കഴിയുന്നവരുമായ ചില ഇന്ത്യക്കാരിൽ നിന്നും അന്വേഷണങ്ങൾ ലഭിച്ചതായി ഈസ്റ്റ് മൈ ട്രിപ്പ് ഡോട്ട് കോം സഹസ്ഥാപകനും സിഇഒയുമായ നിശാന്ത് PT പറഞ്ഞു. പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് നിർബന്ധിത ക്വാറന്റൈൻ ആവശ്യമുണ്ടോ എന്ന യു കെ സർക്കാരിന്റെ വ്യക്തതയ്ക്കായി കമ്പനി കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ വാക്സിനേഷൻ ലഭിക്കാൻ അർഹരാണോ എന്നും ഉറപ്പുവരുത്തേണ്ടതായുണ്ടെന്നും നിശാന്ത് വ്യക്തമാക്കി. വാക്സിനേഷന് വേണ്ടി പോകുന്നവർക്കായി പ്രത്യേക 3 നൈറ്റ് പാക്കേജ് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഇതിനായി ഒരു എയർലൈനുമായി ടിക്കറ്റ് നിരക്കിൽ ചർച്ച നടത്തുകയാണ്. ലണ്ടനിലെ ഹോട്ടലുകളുമായി ഇതിനകം തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. ചില ആശുപത്രികളുമായും വാക്സിൻ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഈ മാസം 15 മുതൽ യു കെയിൽ എത്തുന്ന ഏതൊരു വിദേശിയും 5 ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്നും 6ാം ദിവസം RT-PCR പരിശോധന നടത്തണമെന്നും യു കെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പരിശോധനയിൽ കോവിഡ് നെഗറ്റീവ് ആയാൽ പുറത്തിറങ്ങാൻ സാധിക്കും. US കമ്പനിയായ ഫൈസർ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ഉടൻ ഇന്ത്യക്ക് ലഭ്യമാകില്ലെന്ന് റിപ്പോർട്ടുകൾ. UK അനുമതി ലഭിച്ച വാക്സിൻ അടുത്ത ആഴ്ച മുതൽ ജനങ്ങളിലേക്ക് എത്തുമെങ്കിലും ഇന്ത്യയിൽ നിലവിൽ വാക്സിൻ ലഭ്യമാകില്ലെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ വാക്സിന് അനുമതി ലഭിക്കണമെങ്കിൽ ഇവിടെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ ഫൈസറോ പങ്കാളികളായ മറ്റ് കമ്പനികളോ ഇതുവരെ ഇന്ത്യയിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള അനുമതി ചോദിച്ചിട്ടില്ല. ഇനി ഫൈസർ ഏതെങ്കിലും ഇന്ത്യൻ കമ്പനികളുമായി പങ്കാളിത്തം ഉണ്ടാക്കിയാലും രാജ്യത്ത് വാക്സിൻ ലഭിക്കണം െങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇന്ത്യയിൽ വാക്സിൻ പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകുന്നത് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. ഇതുവരെ അനുമതി ലഭിച്ച വാക്സിനുകൾ 3ാം ഘട്ട പരീക്ഷണങ്ങളിലാണ്. ഫൈസർ കമ്പനിയുമായി അധികൃതർ ഓഗസ്റ്റിൽ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. രാജ്യത്ത് വാക്സിൻ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും 5 കമ്പനികളാണ്. ലോകരാജ്യങ്ങൾ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന ഓക്സ്ഫോർഡ് വാക്സിന്റെ ഇന്ത്യയിലെ ട്രയലും കോവിഷീൽഡ് എന്ന പേരിൽ ഉൽപ്പാദനവും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിർവഹിക്കുന്നത്. അവസാനഘട്ട ട്രയലിലെ മുഴുവൻ പേർക്കും 2 വാക്സിൻ ഡോസ് വീതം നൽകി. ഇതിന്റെ ഫലം വിശദമാക്കുന്ന റിപ്പോർട്ട് ഡിസംബറിൽ എത്തിയേക്കും. അംഗീകാരം ലഭിച്ചാലുടൻ വിതരണം തുടങ്ങും. 3 ആഴ്ചയ്ക്കുള്ളിൽ വാക്സിന് അനുമതി നൽകണം എന്ന അഭ്യർത്ഥനയുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO അദാർ പുനവല അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.